നമസ്കാരം റാസയിൽ ഇസ്രായേൽ നടത്തിവരുന്ന അധിനിവേശത്തിൽ പ്രതിഷേധിച്ചാണ് എം എൽ എ വിമത സംഘമായ ഹൂതികൾ ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങിയത് യമന്റെ ഭൂരിഭാഗം പ്രദേശങ്ങൾ നിയന്ത്രിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഹൂതി വിഭാഗം ഒക്ടോബർ മുതൽ ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രായേലുമായി ബന്ധമുള്ള വാണിജ്യ കപ്പലുകളെയാണ് പ്രധാനമായി ആക്രമിച്ചുകൊണ്ടിരുന്നത് നവംബർ മുതൽ ആരംഭിച്ച ആക്രമണത്തിൽ ഇരുപതിലധികം തവണ ഏകദേശം പന്ത്രണ്ട് കപ്പലോളം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഇതോടെ ആഗോള എണ്ണയുടെ വില വർദ്ധിക്കാൻ കാരണമായേക്കാവുന്ന ആശങ്കയിലായിരുന്നു ലോകം റഷ്യയും ചൈനയും വിട്ടുനിന്നെങ്കിലും ഹൂതി വിമതർ ചെങ്കടലിൽ കപ്പൽ ഗതാഗതത്തിന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജാനുവരി പതിനൊന്നിന് യു എൻ സുരക്ഷാ കൌൺസിൽ പ്രമേയം പാസാക്കിയിരുന്നു എന്നാൽ പുതുവർഷത്തിൽ ആക്രമണം ചെറുത്ത അമേരിക്കൻ സൈനിക ഹെലികോപ്റ്ററുകൾ മൂന്ന് ഹൂതി ബോട്ടുകൾ മുക്കിയതായി വിവരങ്ങൾ പുറത്തുവന്നിരുന്നു ഇപ്പോഴിത് ലബനാനിലേക്ക് അടക്കം കരയാക്രമണം ഇസ്രായേൽ കടിപ്പിച്ച സ്ഥിതിക്ക് ഹൂതികളും കടലിലൂടെ ആക്രമണം തുടരുകയാണ് ഇസ്രായേലിനെതിരെ ആക്രമണം ആരംഭിച്ച് ഹൂതി വിമതരും യമനിൽ നിന്ന് തൊടുത്ത മിസൈൽ ഇസ്രായേൽ നിർവീര്യമാക്കി ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ വ്യോമാക്രമണം ഇസ്രായേൽ തുടരുന്നതിനിടെയാണ് യമനിൽ നിന്ന് ഹൂതികളുടെ ആക്രമണം ഇസ്രായേലിന് നേർക്കുണ്ടാകുന്നത് ഹൂതി വിമതർ തൊടുത്തുവിട്ട മിസൈൽ ഇസ്രായേലിന്റെ എയറോ എയർ ഡിഫൻസ് സിസ്റ്റം നിർവീര്യമാക്കിയതായി ഐ ഡി എഫ് അറിയിച്ചു വെള്ളിയാഴ്ച പുലർച്ചെ ചെല്ലാവീവിന് നേർക്കായിരുന്നു ഹൂതികൾ മിസൈൽ തൊടുത്തുവിട്ടത് ഹിസ്ബുള്ളയ്ക്കെതിരെ ശക്തമായ ആക്രമണം തുടരാൻ പ്രതിരോധ സേനയായ ഐ ഡി എഫിന് ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകി യുഎസും ഫ്രാൻസും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ ഇസ്രായേൽ ഇതുവരെയും തയ്യാറായിട്ടില്ല രാജ്യത്ത് ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ ആവശ്യമില്ലെന്നും യു ഇസ്രായേൽ പ്രതിനിധി വ്യക്തമാക്കുകയും ചെയ്തു ഏത് നിമിഷവും ലബനനിലേക്ക് കരയുദ്ധം ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ ഇസ്ബുൾയുടെ ഡ്രോൺ യൂണിറ്റ് മേധാവി മുഹമ്മദ് ഹുസൈൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഹിസ്ബുള്ളയെയും ഹമാസിനെയും വേരോടെ പിഴുതെറിയാതെ സമാധാനം അസാധ്യമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ ഗാസയിലെ യുദ്ധത്തിൽ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ രംഗത്ത് വന്ന ഇറാനാണ് സൗദി അറേബ്യയുമായി കാലങ്ങളായി ശത്രുതയിലുള്ള ഹൂതികൾക്ക് പിന്തുണ നൽകുന്നത് പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ശത്രുവിനെതിരെ പോരാടാൻ ലക്ഷക്കണക്കിന് ആളുകൾ തയ്യാറാണെന്ന് ഹൂദി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദി രംഗത്തെത്തിയിരുന്നു ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസ് കൂട്ടക്കൊലയ്ക്ക് പിന്നാലെയായിരുന്നു ഹൂദി നേതാവ് പിന്തുണയുമായി എത്തിയത് അതേസമയം ലബനാനിൽ വെടിനിർത്തലിലെ യു എസിന്റെ നേതൃത്വത്തിലുള്ള സഖ്യ രാജ്യങ്ങൾ മുൻപോട്ട് വെച്ച കരാർ തള്ളി ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരെ പൂർണ്ണ ശക്തിയോടെ പോരാടാൻ സൈന്യത്തിനോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു നിർദ്ദേശിച്ചു കഴിഞ്ഞു പിന്നാലെ ലബനീസ് തലസ്ഥാനമായ ബേറൂട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തി ഹിസ്ബുള്ളയുടെ എയർഫോഴ്സ് യൂണിറ്റ് മേധാവി മുഹമ്മദ് ഹുസൈൻ സുരൂറിനെയും വധിച്ചു ഇസ്രായേലിലെ നിരവധി ഡ്രോൺ ആക്രമണങ്ങളുടെ ബുദ്ധി കേന്ദ്രമാണ് ഇയാൾ എഴുപത്തിയഞ്ചിലേറെ ആയുധ കേന്ദ്രങ്ങൾ തകർത്തു തിങ്കളാഴ്ച മുതൽ തെക്കൻ ലെബനാനെ തുടർന്ന് ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുനൂറ്റി നാൽപ്പത്തി എട്ടായി രണ്ടായിരത്തി അഞ്ഞൂറിലേറെ പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്